വിഴിഞ്ഞ സമരത്തിന് മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഒരു അതിരൂപത തന്നെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതിരൂപതയുടെ നേതൃത്വത്തിൽ വൈദികന്മാർ പോലീസിലെ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്, അത് അക്രമത്തിൽ കലാശിക്കുന്നത്, ഇതൊക്കെ ഒരു മതത്തിന് യോജിച്ചതാണ്? മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സമരങ്ങൾ നടത്താൻ കഴിയുമോ തുടങ്ങിയ ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് ഇങ്ങനെയാണ്: വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷൻ തകർത്തത് ഞെട്ടിക്കുന്ന സംഭവമാണ്. പുരോഹിതന്മാർ ജനങ്ങളെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ബിഷപ്പായാലും തന്ത്രിയായാലും മൗലവിയായാലും നിയമത്തിന് വിധേയരാണ്. ബിഷപ്പായാലും തന്ത്രിയായാലും മൗലവിയായാലും നിയമത്തിന് വിധേയരാണ്. പത്രദൃശ്യ മാധ്യമങ്ങൾ ലഘൂകരിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ലഘൂകരിച്ചാണ് വിഴിഞ്ഞം സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാർ വിരുദ്ധരോടുള്ള അവരുടെ കരുതൽ അപാരം തന്നെ. നിയന്ത്രണം വിട്ട ജനക്കൂട്ടം നിയമം ലംഘിച്ച് പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തത് കേരളത്തിൽ ആദ്യ സംഭവമാണ്. അവിടുത്തെ സാധന സാമഗ്രികൾ നശിപ്പിച്ചത് കേട്ട് കേൾവി ഇല്ലാത്തതാണ്. പോലീസ് വാഹനം ഉൾപ്പെടെ പൊതുമുതൽ തകർത്ത് കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചത് ലാഘവത്തോടെ കാണാനാവില്ല. പിണറായി വിരുദ്ധ വിഷം തുപ്പുന്ന ചില പുരോഹിതന്മാരുടെ ഉള്ളിരിപ്പ് അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. 35 പോലീസുകാരെയാണ് കലാപകാരികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പോലീസ് സ്റ്റേഷനിലെ വിലപിടിപ്പുള്ള രേഖകളാണ് നശിപ്പിക്കപ്പെട്ടത്. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷൻ മണിക്കൂറുകൾ നിയന്ത്രണത്തിലാക്കാൻ ഒരു സംഘത്തിന് സാധിച്ചത് എന്തിൻ്റെ ബലത്തിലാണെന്ന് പ്രത്യേകം അന്വേഷിക്കണം. മതചിഹ്നങ്ങളുടെ പവിത്രത കളഞ്ഞുകുളിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഒരു മതത്തിൻ്റെയും പേരിൽ ആരെയും അഴിഞ്ഞാടാൻ വിടരുത്. ഓരോ മതസമുദായത്തിലെയും പുരോഹിതന്മാർ വിവിധ സമരങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത് ആരാധനാലയങ്ങളെ സമരകേന്ദ്രങ്ങളാക്കിയാൽ ഇന്ത്യയെപ്പോലെ ഒരു ബഹുമത രാജ്യത്ത് അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് ഊഹിക്കാവുന്നതേയുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം. ഗെയിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് എതിരായി ചില മതസംഘടനകൾ രംഗത്തു വന്നത് നാം കണ്ടതാണ്. എതിർപ്പുകൾ മറികടന്ന് പദ്ധതി സർക്കാർ യാഥാർത്ഥ്യമാക്കി. അത്തരക്കാർ പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ലെന്നും അനുഭവം ജനങ്ങളെ പഠിപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയാലും സംഭവിക്കാൻ പോകുന്നത് ഗെയിൽ വിരുദ്ധ സമരത്തിൻ്റെ ആവർത്തനമാകും. ഒരപകടവും ആർക്കും സംഭവിക്കില്ല. നിരർത്ഥകമായ ആശങ്കകൾ പറഞ്ഞു വരുത്തി ആളുകളെ അക്രമത്തിന് പ്രചോദിപ്പിക്കുന്നവരെ സമൂഹം കരുതിയിരിക്കണം. ആൾക്കൂട്ടാവേശത്തിൽ നടത്തുന്ന തോന്നിയവാസങ്ങൾ ശിക്ഷ അനുഭവിക്കാൻ അവനവനെ ഉണ്ടാവും. നിരർത്ഥകമായ ആശങ്കകൾ പറഞ്ഞു വരുത്തി ആളുകളെ അക്രമത്തിന് പ്രചോദിപ്പിക്കുന്നവരെ സമൂഹം കരുതിയിരിക്കണം. ആൾക്കൂട്ടാവേശത്തിൽ നടത്തുന്ന തോന്നിയവാസങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാൻ അവനവനെ ഉണ്ടാകൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കെ ടി ജലീൽ ചെയ്തത്. ഇദ്ദേഹം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. മതചിഹ്നങ്ങളുടെ പവിത്രത കളഞ്ഞുകുളിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഒരു മതത്തിൻ്റെയും പേരിൽ ആരെയും അഴിഞ്ഞാടാൻ വിടരുത്. ഓരോരോ മതസമുദായത്തിലെയും പുരോഹിതന്മാർ വിവിധ സമരങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത് ആരാധനാലയങ്ങളെ സമരകേന്ദ്രങ്ങളാക്കിയാൽ ഇന്ത്യയെപ്പോലെ ഒരു ബഹുമത രാജ്യത്ത് അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് ഊഹിക്കാവുന്നതേയുള്ളൂ എന്ന്. നമുക്കൊന്ന് അല്പം പിറകോട്ട് പോകാം. വഖഫ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് അണിനിരന്ന് ഒരു മഹാപ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിരുന്നു. മുസ്ലിം ലീഗാണ് നേതൃത്വം കൊടുത്തത്. മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ സംഘടനകളും ഒന്നിച്ച് അണിനിരന്ന് സമരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം പള്ളികളെ സമരകേന്ദ്രമാക്കി മാറ്റാൻ, വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും ആ തീരുമാനവുമായി മുന്നോട്ട് പോകണമെന്ന് മുസ്ലിം സംഘടനകൾ തീരുമാനിക്കുകയും മുസ്ലിം ലീഗ് അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയായ സമസ്ത മുന്നോട്ട് വെച്ച ഒരാശയമുണ്ട്: പള്ളികളെ സമരകേന്ദ്രങ്ങളാക്കരുത്, ഒരാരാധനാലയങ്ങളെയും സമരകേന്ദ്രങ്ങളാക്കരുത്, സമരം പള്ളിയുടെ ഗേറ്റിന് പുറത്തായിരിക്കണം എന്ന ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നു അന്ന് മുസ്ലിം ജനതയിലെ തന്നെ, മുസ്ലിം മതവിഭാഗങ്ങളിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ സമസ്ത. അത് രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യത്തിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ വിമർശനങ്ങൾ സമസ്തയെ സംബന്ധിച്ച് നമുക്കുണ്ടെങ്കിലും, നമ്മളത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും, ഈ ഒരു വിഷയത്തിൽ സമസ്ത എടുത്ത ആ നിലപാട് കേരളത്തിലെ സ്നേഹിക്കുന്ന, മതേതരത്വത്തെ സ്നേഹിക്കുന്ന, എല്ലാ സമുദായങ്ങളും ഒരുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പള്ളികൾ ഒരിക്കലും രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ കേന്ദ്രങ്ങളാകരുത് എന്ന് വിശ്വസിക്കുന്ന,
ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളായി തന്നെ തുടരട്ടെ എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സന്ദേശമായിരുന്നു സമസ്ത നൽകിയത്. അന്ന് പള്ളികളിൽ സമരം നടത്താൻ തീരുമാനമെടുത്ത് പുറത്തിറങ്ങി വാർത്താ സമ്മേളനത്തിൽ ഇത് പറഞ്ഞപ്പോൾ വലിയ വിമർശനമാണ് നാനാ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നു. പുരോഗമനവാദികളൊക്കെ രംഗത്ത് വന്നു. പള്ളികളിൽ ഇത്തരം സമരം നടത്താൻ പാടുണ്ടോ, പള്ളി വളരെ പാവനമായ ഒരിടമല്ലേ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നടന്നു സമൂഹത്തിൽ. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു അതിരൂപത തന്നെ അതിരൂപതയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുന്നു. പള്ളി വികാരികൾ സമരത്തിന് മുന്നിൽ നിൽക്കുന്നു. പള്ളി വികാരികൾ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു. പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് പരസ്യമായി പറയുന്നു. തലേ ദിവസം പള്ളികളിൽ നിന്ന് അനൗൺസ്മെന്റ് ഉണ്ടാകുന്നു, ഇതാ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കണം, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തണം, എല്ലാവരും പള്ളിമുറ്റത്ത് അണിനിരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് വരുന്നു. നാം ആലോചിച്ച് നോക്കണം, എത്രമാത്രം ഗുരുതരമായ അവസ്ഥയാണിത്. ഇതിനെ എന്തുകൊണ്ടാണ് ആരും ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഇത്രയും കരുതൽ ഈ സമുദായത്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത്? കേരളത്തിന്റെ പുരോഗമന മുഖം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരാറുള്ള ആരും ഇതിനെ വിമർശിച്ച് ഈ സമരത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ്? ഇത് ക്രിസ്ത്യൻ സമൂഹമായതുകൊണ്ടാണ്, അല്ലെ? ക്രിസ്ത്യൻ മതവിശ്വാസികൾ നടത്തുന്ന സമരം അത് മതേതരത്വത്തിന് അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥയ്ക്ക് എതിരാകുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയാണോ ഇവർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം നേരത്തെ ഇത്തരമൊരു സമരം നടത്താൻ, പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമരം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഉയർന്നു വന്ന വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരാത്തത് എന്ന ചോദ്യം ഉയരേണ്ടതാണ്. നാം ആലോചിച്ച് നോക്കണം, ഇത്രമാത്രം നിയമത്തെ വെല്ലുവിളിക്കുന്ന, കോടതി പറഞ്ഞാൽ ഞങ്ങൾക്കത് ബാധകമല്ല എന്ന് പറയുന്ന, ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുന്ന, പന്തൽ പൊളിച്ചു മാറ്റണം എന്ന് നിയമം ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പോലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഞങ്ങൾ പൊളിച്ചു മാറ്റില്ല എന്ന് പറയുന്ന ധാർഷ്ട്യം കാണിക്കുന്ന ഒരു മതവിഭാഗം. അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തണം, അതുകൊണ്ട് അവിടെ സാധനങ്ങൾ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു കൊടുക്കാമെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്ത അതേ മതവിഭാഗം ഇവിടെ വന്ന് അതിനെ എതിർത്തുകൊണ്ട് ഈ ലോറിയെ തടഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് ചോദ്യം ചെയ്തവരുടെ വീടുകൾ ആക്രമിക്കുന്നു. ഇത് സത്യത്തിൽ പറഞ്ഞാൽ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് സംഘടിത മതം, അല്ലെങ്കിൽ സംഘടിത മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട്, കെ ടി ജലീൽ പറഞ്ഞതുപോലെ മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് എന്ത് തോന്നിയവാസവും ചെയ്യാമെന്ന അവസ്ഥ അംഗീകരിച്ചു കൊടുത്താൽ അത് കേരളത്തിൻ്റെ നാശത്തിന് വഴിതെളിക്കും എന്നേ പറയാനുള്ളൂ. ഇന്ന് അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ നാളെ അത് വലിയൊരു ശരിയായി മാറും. അതോടൊപ്പം തന്നെ എല്ലാ മതങ്ങളും ഇതേ രൂപത്തിൽ സമരത്തിനും പ്രക്ഷോഭത്തിനും രംഗത്തിറങ്ങിയാൽ കേരളം ഉത്തരേന്ത്യ പോലെ മത വർഗീയ സംഘടനകളുടെ അഴിഞ്ഞാട്ടത്തിന് ഉള്ള വേദിയായി മാറും എന്ന കാര്യത്തിൽ സംശയമേയുമില്ല. അതുകൊണ്ട് മുളയിലെ ഇത്തരം നീക്കങ്ങൾ നുള്ളിക്കളയേണ്ടതുണ്ട്.